നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ താലിബാൻ ഒരു വിസ്മയം എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ താലിബാൻ അല്ല വിസ്മയം പിന്നെ ആരാണ് വിസ്മയം നമ്മൾ ടി വി ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികളെ മലയാളി വിദ്യാർത്ഥികളെ കാണും അതിൽ ചില പെൺകുട്ടികളൊക്കെ ചില ബെങ്കലിലും അവിടേക്ക് ഇരുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണമില്ല ഞങ്ങൾക്ക് വെള്ളമില്ല അങ്ങനെ ദയനതികളൊക്കെ പറയുന്നത് കാണാം ഒരേ സമയം തന്നെ നമ്മൾ വേറൊരാളെ വേറൊരു സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൾ വളരെ കൂളായിട്ട് റോഡിലൂടെയൊക്കെ നടന്ന് ഷവർമയൊക്കെ തിന്നുകൊണ്ട് നടക്കുന്നു അവിടുത്തെ പട്ടാളക്കാരെ വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അവർ പിടിച്ച് വരട്ടുന്നു വെടിവെച്ച് കൊല്ലാത്ത ഭാഗ്യം എന്ന് പറയാം ഇങ്ങനെ രണ്ട് രീതിയിലുള്ള മലയാളികളെ നമുക്ക് ഉക്രൈനിൽ കാണാം ഒരു വശത്ത് വെള്ളമില്ല ഭക്ഷണമില്ല എന്ന് കരഞ്ഞു പോകുന്ന മലയാളികൾ മറുവശത്ത് യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഷവർമ്മയൊക്കെ തിന്നുകൊണ്ട് പോകുന്ന മറ്റൊരു മലയാളി മൊയന്ത് എന്നല്ലാതെ എന്താ പറയേണ്ടത് ആ പഹേനെ ഒരു പിടുത്തവും ഇല്ല രണ്ട് ദിവസം കൊണ്ട് ശൂന്യാകാശത്ത് നിൽക്കുകയാണ് ആ മലയാളി വിദ്യാർത്ഥി ആളെ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരുപക്ഷെ ലോക പ്രശസ്തം തന്നെയായിരിക്കും പ്രശസ്തി എന്ന് പറയാൻ പറ്റില്ല കുപ്രശസ്തനാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിസ്മയം താലിബാൻ ഒന്നുമല്ല നമ്മുടെ മലയാളികളാണ് യഥാർത്ഥത്തിലുള്ള വിസ്മയം എന്നാണ് തോന്നുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സുരക്ഷിതമായ ഇടങ്ങളിൽ തങ്ങുക ഇപ്പോൾ തങ്ങുന്ന ഇടം സുരക്ഷിതമല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറുക വിസ പാസ്പോർട്ട് സംബന്ധമായ എന്തേലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അടുത്ത രാജ്യങ്ങളിലെ എംബസികളുമായി ബന്ധപ്പെടുക സർക്കാരിന് ഇതിലൊന്നും ചെയ്യാനില്ല പുറത്തെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ ഷൾട്ടറിലിരുന്നു അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ കാണുക റഷ്യൻ അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈനിലുള്ള സ്വന്തം പൗരന്മാർക്ക് ഒരു രാജ്യം നൽകിയ നിർദ്ദേശങ്ങളാണിത് ആ രാജ്യം ഏതെന്നല്ലേ ലോക പോലീസ് എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്കയാണ് യു എസ് എ ആണ് ആ രാജ്യം അവരുടെ രാജ്യക്കാരായിട്ടുള്ള ഉക്രൈനിലുള്ള ആളുകളോട് അവർ കൊടുത്ത നിർദ്ദേശമാണ് അവർ പോലും പരാജയപ്പെട്ടെടുത്താണ് നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഇന്ത്യ ഗവൺമെൻറ് അവസാനത്തെ ഇന്ത്യക്കാരനെ വരെ സുരക്ഷിതമായി ഇന്ത്യയിൽ തിരിച്ചെത്തിക്കും എന്ന് പറഞ്ഞത് മുൻകാലങ്ങളിൽ ഇതേപോലെ അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ചെയ്തും കാണിച്ചിട്ടുണ്ട് അതിനാൽ തീർച്ചയായിട്ടും ആ വാക്കുകൾ വിശ്വസിക്കാം ഇനി ചില കാഴ്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ കാണാറുണ്ട് കൃത്യമായും ഇന്ത്യൻ എംബസി വളരെ കുറച്ച് കുറച്ചാളുകളെ ഉള്ളൂ എന്നിപ്പോൾ പറയുന്നു അവിടെ തീർച്ചയായിട്ടും നാലോ അഞ്ചോ പേർ മാത്രമായിരുന്നു എംബസിയിലുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും ഇവർക്കൊക്കെ നിർദ്ദേശങ്ങൾ പോരുന്നത് നിങ്ങൾ എവിടെയാണോ തുടരുന്നത് അവിടെത്തണം തുടരുക പുറത്തു പോരുത് എന്നൊക്കെയാണ് പക്ഷേ ചിലരൊക്കെ ആ നിർദ്ദേശം കേൾക്കാതെ പുറത്തു പോവുകയും എവിടെയാണ് പെട്ടുപോയത് എന്നറിയാതെ അല്ലെങ്കിൽ എംബസിക്ക് കണ്ടെത്താൻ പറ്റാതെ വരികയൊക്കെ ചെയ്തു അങ്ങനെയുള്ളവരാണ് നാട്ടിലെ ബന്ധുക്കളുടെ ഫോണിലേക്കൊക്കെ വിളിക്കുകയും അതുവഴി നമ്മുടെ ചാനലുകൾക്ക് കിട്ടുകയും അത് അവർ ഇതൊരു ചാകര പോലെ അവസരം വീണ് കിട്ടിയ അവസരം പോലെ ഉപയോഗിക്കുകയും ഇവരെയൊക്കെ വിളിച്ചിട്ട് ഈ പയ്യാരം പറിച്ചിലും ദാരിദ്ര്യം പറിച്ചിലും ഒക്കെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എംബസി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുകയായിരുന്നെങ്കിൽ അവർക്കിവരെ കണ്ടെത്താനും ഈ ഇന്ത്യൻ സംഘത്തിനൂടെ ചേർക്കാനും ഓരോരുത്തരും ഓരോരുത്തർ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന കൂട്ടത്തിൽ കയറ്റി വിടാനൊക്കെ പറ്റുമായിരുന്നു പക്ഷെ നമ്മുടെ മലയാളികൾ എപ്പോഴും എങ്ങനെയാണ് പൊതുവേ അങ്ങനെയല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്ഥലത്ത് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു എഴുത്തുണ്ടെന്ന് വെക്കുക ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് തൊട്ട് നോക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് തൊട്ട് നോക്കുന്ന ഒരു രീതിയാണ് മലയാളിക്ക് അതാണ് എന്തെങ്കിലും പറഞ്ഞാൽ അതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യമൊന്നും അവരെടുക്കുകയില്ല അതിനെന്ത് എതിര് ചെയ്യാമോ എന്ത് വിപരീതമായിട്ട് ചെയ്യാമോ അതാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പലരും ഇങ്ങനെയാണ് അപ്പോൾ ചില കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ എന്ത് കഷ്ടമെന്ന് തോന്നും ചില ബംഗാറിലൊക്കെ ഇരുന്നിട്ട് ശുചിമുറി പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പെൺകുട്ടികളൊക്കെ ഇന്ന് കരഞ്ഞു പറയുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും സത്യത്തിൽ ഓരോ ഘട്ടത്തിലും ഇന്ത്യൻ എംബസി ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥയിൽ എത്തത്തില്ലായിരുന്നു ചിലരൊക്കെ അവിടെ വഴുനീള റോഡിലൊക്കെ നടന്ന് ഷവർമയൊക്കെ കഴിച്ചു പട്ടാളക്കാരുടെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയും പട്ടാളക്കാരുടെ വായി നിന്ന് കിർ കിറുകിട്ട് താടിക്കിട്ട് തട്ടൊക്കെ കിട്ടിയിട്ടും വെടി കിട്ടാത്ത എന്ന് പറയാനുള്ളൂ അങ്ങനെ നടക്കുന്ന മലയാളിയെ കണ്ടും തിരിച്ച് മറുവശമുണ്ട് അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ മലയാളിക്കൊരുപക്ഷെ മുൻപ് പരിചയമില്ലാത്ത കൊണ്ടാവാം നമ്മുടെ ഇവിടെ ആകപ്പാടെ ഒരു ദുരിതം എന്ന് പറയാനായിട്ട് ഈ വലിയ മഴക്കാലവും അതിനോടനുബന്ധിച്ചിട്ടുള്ള അത് പക്ഷേ കുട്ടനാട് പോലുള്ള ഏരിയകളിലുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ദുരിതം എന്തെന്ന് അറിയൂ ബാക്കിയുള്ള ഭൂരിപക്ഷം മലയാളിക്കും ഏതെങ്കിലും ഒരു ദുരിതകാലമോ അല്ലെങ്കിൽ ഭൂകമ്പമോ വലിയ മഴക്കെടുതിയോ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന് അവർക്കറിയില്ല അതുകൊണ്ട് പറ്റുന്ന കുഴപ്പമാണ് അതിൻ്റെ കൂടെ നമ്മുടെ സർക്കാരിനെ അത് ഏത് സർക്കാരോട്ടെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഇത് അവർക്ക് പറയണം എന്നത് യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ കുത്തിത്തിരുപ്പുകാരായിട്ടുള്ള മീഡിയ അവർക്ക് പറയാൻ പരിമിതിയുണ്ട് പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് മുൻപൊരു മീഡിയ നിരന്തരമായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ അതിനെ ബാൻ ചെയ്തതിനു ശേഷം പലർക്കും അങ്ങനെ തുറന്നു പറയാനുള്ള ഭയമുണ്ട് അതിന് പകരം ഞങ്ങളല്ല പറയുന്നത് ഞങ്ങൾ ഇതേ അതായത് മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടുള്ളവരെ കൊണ്ട് പറയുകയാണ് അവർ പറയുകയാണ് എന്ന വ്യാജേന പറയിപ്പിച്ച് ഒരു ആത്മരതി അടയുന്ന ചില മാധ്യമപ്രവർത്തകരും ഉണ്ട് അതാണ് നമ്മൾ ഈ കൂട്ടത്തിലെല്ലാം കാണുന്നത് പക്ഷേ ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള രീതി ഒരുപാട് കാലമൊന്നും ജനങ്ങളെ ഒന്നും പറ്റിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുക ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ ഗംഗ എന്ന പേരിൽ വലിയ രീതിയിലുള്ള ഒഴിപ്പിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ അങ്ങ് ഉക്രൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ നല്ല സുഗമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിലവിൽ തന്നെ മൂന്നോ നാലോ സംഘങ്ങൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അവരൊക്കെ നമ്മുടെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കേന്ദ്രമാവട്ടെ കേരളമാവട്ടെ അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത് ആ കൂട്ടത്തിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതേപോലെ അതും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കൈരളി പീപ്പിൾ പോലെ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ പോലെയുള്ളവർ ചെയ്യുന്നത് കുറച്ച് കടന്ന കൈയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റേതായിട്ടുള്ള ഒരു പരാമർശം ഇപ്പോൾ വന്നിട്ടുണ്ട് ബൈഡൻ വേറൊരു ചെണ്ടയാണെന്നും പുടിൻ ആ ചെണ്ടക്കെട്ട് തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇയാളെ കൊണ്ട് കാശിനും ചുണ്ണാമ്പനും കൊള്ളില്ല എന്നും ഈ ഒരു അവസ്ഥയിലേക്ക് ലോകത്തിന് അല്ലെങ്കിൽ റഷ്യ ഉക്രൈനെ കയറി ആക്രമിക്കാൻ പരുവത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചത് വീടനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കാര്യം ഏത് ട്രംപ് പറഞ്ഞാലും അതിൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം ആ കാര്യത്തിൽ ട്രംപിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ബെയ്ഡൻ്റെ സ്ഥാനത്ത് ഈ ട്രംപായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് വടക്കൻ കൊറിയയിലെ കിറുക്കനായിട്ടുള്ള ഭരണാധികാരി കിങ് ജോൺ ഉണ്ണെന്ന് പറഞ്ഞ ഒരു 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 വികൃതിയായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ ഒരു തലവനെ പോലും രണ്ട് തവണ ചർച്ചയ്ക്കായിട്ട് ഒരു ടേബിളിൻ്റെ കൊണ്ട് പിരി പിടിച്ചിരുത്തിയതാണ് ട്രംപ് ആ മനുഷ്യന് ആ വ്യക്തിയോട് പോലും ചർച്ച ചെയ്യാൻ പറ്റുമ പറ്റുമായിരുന്നു എങ്കിൽ പിന്നെ അദ്ദേഹത്തിന് പുട്ടിനോടൊക്കെ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സമവായത്തിൽ എപ്പോഴേ എത്തിയേനേ ബെയ്ഡനെ കൊണ്ടൊന്നും അത് പറ്റില്ല ബെയ്ഡൻ സമ്പൂർണ്ണ പരാജയമാണെന്ന് ട്രംപ് പറയാതെ തന്നെ ലോകത്തിന് മനസ്സിലായി ഇപ്പോൾ അത് ട്രംപും കൂടി എന്ന് മാത്രം ഇനി പതിവ് പോലെ നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം മൂന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് ഏഴ് ദശാംശം രണ്ടേ ആറാണ് ഇപ്പോൾ കോവിഡിൻ്റെ കണക്കുകളും കോവിഡ് മരണമൊന്നും ആരെയും ബാധിക്കാതായിരിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ തന്നെ കോവിഡ് മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ളതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ആരോഗ്യകാലത്ത് കാര്യത്തിൽ നമ്പർ വൺ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം രണ്ടാമതത്തിൽ നിൽക്കുന്നു ഏതാണ്ട് അറുപതിനായിരത്തിനോട് അടുക്കുന്നു നമ്മളിൽ നിന്ന് കോവിഡ് മൂലം മരണപ്പെട്ട ആളുകളുടെ എണ്ണം എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ്ഡെസ്ക് തത്വമൈന്യൂസ്